بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقهوا قولي സ്നേഹ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പ്രതീക്ഷയോടുകൂടി ആഗ്രഹിച്ചുകൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസിയുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇപ്പോൾ നമ്മൾ കേട്ടിട്ടുള്ള ഹദീസ് നമ്മുടെ അറിവ് നേടുന്നതോടൊപ്പം തന്നെ ചില പ്രവർത്തനങ്ങൾ കൂടി ചേർത്ത് വെച്ചാൽ മാത്രമേ അത് പൂർണ്ണമാകുകയുള്ളൂ എന്നാണ്. ധാരാളം അറിവുകൾ സമ്പാദിച്ച് ആ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഒരു മൂലയിലിരുന്നാൽ നമ്മുടെ ഈമാൻ പൂർണ്ണമാകുകയില്ല എന്ന് നാം മനസ്സിലാക്കണം. ആ ഹദീസുമായി ബന്ധപ്പെട്ട് തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നോക്കൂ, നിങ്ങൾ നമുക്ക് ആരോഗ്യം നൽകിയിട്ടുണ്ട്, ആയുസ് നൽകിയിട്ടുണ്ട് പടച്ചവൻ. ഈ ആയുസിൻ്റെ ബലത്തിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത് എന്നതിന് നമ്മൾ അള്ളാഹുവിനോട് സമാധാനം പറയണം എന്നാണ്. അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ഉണർത്തിയിട്ടുണ്ട്. ആയുസ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതകാലത്തിൽ നമുക്ക് അള്ളാഹു നൽകിയിട്ടുള്ള ഒരു സുവർണാവസരമാണ് എന്ന് നമുക്കറിയാം. എന്നാൽ നാളെ വിചാരണയുടെ നാളുകളിൽ നമ്മയെല്ലാം ഒരുമിച്ച് കൂട്ടിയിട്ട് പടച്ച തമ്പുരാൻ നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് ചോദിക്കുന്നു. ആ സമയത്ത് നമ്മോട് അള്ളാഹു ചോദിക്കുന്ന ഒരു ഹദീസ് വന്നിട്ടുള്ള നാല് കാര്യങ്ങൾ നമ്മൾ പലപ്പോഴായി കേട്ടിട്ടുള്ളതാ. നമുക്ക് നൽകിയ അനുഗ്രഹത്തെക്കുറിച്ചാണ് അള്ളാഹു ചോദിക്കുക, അല്ലാതെ നീ സ്വന്തമുണ്ടാക്കിയ കാര്യങ്ങളല്ല. നമുക്ക് അള്ളാഹു നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ നാളെ പരലോകത്ത് നമ്മൾ ജാന ചെയ്യപ്പെടും എന്നാണ്. അതിന് ഉത്തരം പറയാതെ ഒരു കാൽപാദങ്ങൾ മുന്നോട്ട് വെക്കുക സാധ്യമല്ല എന്ന് പ്രവാചകൻ പഠിപ്പിച്ചെടുത്താണ് വളരെ ഗൗരവത്തോടുകൂടി നമ്മൾ ആലോചിക്കേണ്ടത്. അതിൽ ഒന്നാമത്തത് നമ്മുടെ ആയുസ്സാണ്, നമ്മുടെ വയസ്സ്, നമുക്ക് നൽകിയിട്ടുള്ള ഈ ഒരു സമയം, നമ്മുടെ ഈ ഒരു പിരീഡ് എങ്ങനെ നമ്മൾ ഉപയോഗിച്ചു എന്നതിനെക്കുറിച്ച് നമ്മോട് ചോദ്യം ചെയ്യപ്പെടും എന്നാണ്. അതേപോലെ തന്നെ യുവത്വം, ആ ഹദീസിൽ പറയുന്നത് യുവത്വമാണ് രണ്ടാമത്തത്. യുവത്വകാലത്ത് നമ്മൾ ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങൾ നോക്കൂ. നിങ്ങൾ ഇവിടെ ഒക്കെ ഉള്ളത് നമ്മളെല്ലാവരും യുവത്വം കഴിഞ്ഞ ആളുകളാണ്. എല്ലാ ആളുകളും യുവത്വം കഴിഞ്ഞവരാണ്. നമ്മുടെ കാലം നമുക്കൊന്ന് ആലോചിക്കാവുന്നതാണ്. കാരണം ഇങ്ങനെ വേദികളിൽ പങ്കെടുത്ത് ഏറ്റവും കൂടുതൽ തിങ്ങി നിറയേണ്ട നമ്മുടെ യുവത്വം, കൗമാരക്കാർ, നമ്മുടെ മക്കളടക്കമുള്ളവർ ഇവിടെ ഇല്ല. എന്താണ് കാരണം? നാളെ ചോദ്യം ചെയ്യപ്പെടുമെന്നുള്ള ഒരു ബോധം അവരിലേക്ക് വന്നിട്ടില്ല എന്നതാണ്. അപ്പൊ നമ്മൾ ഇവിടെ ഇരിക്കുമ്പോൾ, ഈ പ്രായമായ നമ്മൾ യുവത്വം കഴിഞ്ഞ് നമ്മൾ ഇവിടെ ഇരിക്കുമ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മുടെ യുവത്വകാലത്ത് നമ്മൾ എത്രത്തോളം ഈ മതത്തിൽ ചേർന്ന് നിന്നിട്ടുണ്ട് എന്ന്. അവിടെ പോരായ്മ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ സഹോദരങ്ങളെ, ഇപ്പം നമുക്ക് പ്രാർത്ഥിക്കുവാനുള്ള അവസരവുമാണ്. അന്ന് ചെയ്യാൻ പറ്റാത്തത് നമുക്ക് ഇപ്പം ചെയ്യുവാൻ റബ്ബിനോട്, ഞാൻ റബ്ബെ എനിക്കതിനെ സാധിച്ചിട്ടില്ല, ഇപ്പം ഞാൻ അത് ചെയ്യുന്നു എന്ന മനസ്സിൽ നെയ്യത്തോടുകൂടി ചെയ്താൽ ഒരു പക്ഷേ പടച്ചവനത് സ്വീകരിക്കും. അതാണ് യുവത്വത്തിൽ നിങ്ങൾ എന്ത് ചെയ്തു എന്ന് പ്രവാചകൻ പറഞ്ഞത്, അത് ചോദ്യം ചെയ്യപ്പെടും എന്നാണ്. അതേപോലെ തന്നെ നിങ്ങളുടെ ധനം എവിടെ നിന്ന് സമ്പാദിച്ചു എന്നും എങ്ങനെ ചെലവഴിച്ചു എന്നും കൃത്യമായി പടച്ച തമ്പുരാന്റെ മുമ്പിൽ ബോധ്യപ്പെടുത്താതെ നമ്മുടെ ഒരു കാൽപാദങ്ങൾ മുന്നോട്ട് പോകുകയില്ല. അതും നമുക്കറിയാം. നമ്മളെങ്ങനെയാണ് ധനം സമ്പാദിക്കുന്നതെന്നും നമ്മളെങ്ങനെയാണ് ചിലവഴിക്കുന്നത് എന്നും നമുക്കറിയാം. അതിലും പോരായ്മയുണ്ടെങ്കിൽ അത് പരിഹരിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. അവസാനമായി പ്രവാചകൻ പറഞ്ഞത് വിജ്ഞാനം കൊണ്ട് എന്തെല്ലാം നീ പ്രവർത്തിച്ചു എന്നാണ്. ആ ഹദീസിൽ അവസാനം പറയുന്നത് വിജ്ഞാനം കൊണ്ട് നമ്മൾ എന്തെല്ലാം പ്രവർത്തിച്ചു എന്നാണ്. അറിവ് നേടിയിട്ടുള്ള നമ്മൾ ഈ നാല് കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കുകയും എന്നിട്ട് ഈ പഠിച്ചതനുസരിച്ച് അമൽ ചെയ്യുകയും ചെയ്യുക എന്നതാണ് പ്രവാചകൻ ഇതിലൂടെ പഠിപ്പിക്കുന്നത്. നോക്കൂ നിങ്ങൾ, ഒന്നാമത്തത് നമ്മുടെ ആയുസ്സാണ് പ്രവാചകൻ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് നൽകിയിട്ടുള്ള ഏറ്റവും സുന്ദരമായ ഒരു അവസ്ഥയാണത്. ആ ഒരു സന്ദർഭം നാം ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം. നോക്കൂ നിങ്ങൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് നമ്മോട് പറഞ്ഞിട്ടുണ്ട്.
അയ്യുന്നാസ് ഖൈർ എന്ന് ഒരു സഹാബി പ്രവാചകനോട് വന്ന് ചോദിച്ചപ്പോ പ്രവാചകൻ അതിന് നൽകിയ മറുപടി മൻ ത്വാല ഉംറുഹു വഹസന അമലുഹു എന്നാണ്. മൻ ത്വാല ഉംറുഹു വഹസന അമലുഹു, ആർക്കാണോ അള്ളാഹു വയസ്സ് നൽകിയത്, ആയുസ് നൽകിയത്, എന്നിട്ട് അവിടെ നന്മകൾ ചെയ്തിട്ടുള്ളത് ആരാണ് എന്നാണ് പ്രവാചകൻ ചോദിച്ചത്. അങ്ങനെ ചെയ്ത ആളാണ് ഏറ്റവും നല്ല ആള് എന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ആ സഹാബി വീണ്ടും ചോദിക്കുകയാണ്, ആരാണ് പ്രവാചകരെ ഖൈറു, വളരെ നികിഷ്ടനായ മോശമായ ആളാരാണ് എന്ന് ചോദിച്ചപ്പോൾ പ്രവാചകൻ പറഞ്ഞത് മൻ ത്വാല ഉംറുഹു വസാ അമലുഹു, കർമ്മങ്ങൾ മോശമാക്കിയിട്ടുള്ള ആളുകളാണ് എന്നാണ്. നമുക്ക് ആയുസ് പടച്ചവൻ നൽകിയിട്ട് ആ ആയുസിനനുസരിച്ച് നമ്മൾ കർമ്മങ്ങൾ ചെയ്യുന്നില്ല. നമ്മുടെ ജീവിതത്തിൽ സഹോദരങ്ങളെ നാം ആലോചിക്കുക, നമ്മൾക്ക് കർമ്മങ്ങൾ ചെയ്യാൻ നമ്മൾ ഇപ്പം കേട്ടിട്ടുള്ള ഹദീസിന്റെ അടിസ്ഥാനത്തിൽ അറിവ് സമ്പാദിച്ച് അത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുത്തത് നമുക്ക് അള്ളാഹ് എത്തിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് അള്ളാഹ് നൽകിയിട്ടുള്ള ഒരു അനുഗ്രഹമാണ്. ഈ ഒരു അനുഗ്രഹത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടോ എന്നതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. നോക്കൂ, നിങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ബനു ഉദരിയ ഗോത്രത്തിൽപ്പെട്ട മൂന്ന് ആളുകൾ വന്നുകൊണ്ട് ഇസ്ലാം സ്വീകരിച്ചു. പ്രവാചകന്റെ അടുക്കൽ വന്നുകൊണ്ട് മൂന്ന് ആളുകൾ ഇസ്ലാം സ്വീകരിക്കുകയാണ്. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന പ്രവാചകന്റെ അനുയായികളിൽ ആളുകൾ കൂടിയിരിക്കുന്ന സമയത്താണ്, പ്രവാചകന്റെ അടുത്തിരിക്കുന്ന സമയത്താണ്, എപ്പോഴും പ്രവാചകന്റെ കൂടെ ആളുകൾ ഉണ്ടാകും. പ്രവാചകന്റെ കൂടെ എപ്പോഴും സഹാബികൾ ദീൻ പഠിക്കുവാനും അമലി ചെയ്യുവാനും കർമ്മങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി നന്നാക്കിയെടുക്കുവാനും പ്രവാചകന്റെ കൂടെ കൂടുന്ന ആളുകൾ ഉണ്ടാകും. അങ്ങനെ ഈ മൂന്ന് ആളുകൾ ബനു ഉദർ ഗോത്രത്തിൽ നിന്ന് വന്ന മൂന്നാളുകൾ പ്രവാചകന്റെ അടുക്കൽ വന്നുകൊണ്ട് ഇസ്ലാം സ്വീകരിച്ചു. ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം പ്രവാചകൻ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചതിന് ശേഷം അവസാനം ചോദിച്ചു, ഈ മൂന്ന് ആളുകളെ ആരാണ് സംരക്ഷിക്കുക, അവരെല്ലാം വിട്ടെറിഞ്ഞ് കൊണ്ടുവരാൻ അവരെ ആരാണ് നിങ്ങളിൽ നിന്ന് ഏറ്റെടുക്കുക എന്ന് ചോദിച്ചപ്പോ അവിടെ ഉണ്ടായിരുന്ന ത്വൽഹത്ത് ബിൻ ഉബൈദില്ലാ റളിയല്ലാഹു തആല ഉടനെ തന്നെ എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു, പ്രവാചകരെ, ഞാൻ അവരെ സംരക്ഷിക്കാം, ഞാൻ അവരെ ഏറ്റെടുക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ആ സഹോദരൻ ഈ മൂന്ന് പേരെയും ഏറ്റെടുത്തു, അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു. അങ്ങനെ ജീവിച്ചിരിക്കുന്ന സമയത്ത് അതാ ഒരു ദിവസം പ്രവാചകൻ ഒരു സൈന്യത്തെ നിയോഗിക്കുകയാണ്. പ്രവാചകൻ യുദ്ധത്തിന് വേണ്ടി ഒരു സൈന്യത്തെ നിയോഗിക്കുന്നു. അങ്ങനെ ആ സൈന്യത്തോടൊപ്പം ഇതിൽപ്പെട്ട ഒരു മനുഷ്യൻ അതിൽ ചേർന്നു. ഒരു മനുഷ്യൻ ആ യുദ്ധത്തിൽ എല്ലാവരും ചേർന്നിട്ടുണ്ടെങ്കിലും ഈ ആദ്യത്തെ ഒരു മനുഷ്യൻ അതിൽ ഷഹീദായി. ഒരാള് മൂന്നിൽ ഒരാള് ഷഹീദായി ആ യുദ്ധത്തിൽ. പിന്നെ വേറൊരു യുദ്ധത്തിൽ രണ്ടാമത്തെ ആളും ഷഹീദായി. ഈ മൂന്നിൽ രണ്ടുപേരും യുദ്ധക്കളത്തിൽ വെച്ചാണ് മരിക്കുന്നത്. പടച്ച തമ്പുരാന്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ട് ഡയറക്റ്റ് സ്വർഗം പ്രതീക്ഷിച്ചുകൊണ്ട് അവർ ഷഹീദായികയാണ് ചെയ്തിട്ടുള്ളത്. എന്നാൽ മൂന്നാമത്തെ ആള് അവർ സാധാരണ മരണമാണ് മരിച്ചത്. അഥവാ ഈ സഹോദരന്റെ ത്വൽഹത്ത് ബിൻ ഉബൈദില്ലാ ഏറ്റെടുത്ത മനുഷ്യന്റെ വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ അദ്ദേഹം ഒരുക്കി കൊടുത്ത സൗകര്യങ്ങൾ അനുസരിച്ച് സാധാരണ മരണമാണ് അദ്ദേഹം മരിച്ചത്. സാധാരണയിൽ വിരിപ്പിൽ കിടന്നുള്ള മരണമാണ് അദ്ദേഹം മരിച്ചത് എന്ന്. അങ്ങനെ ഈ ദിവസം ഈ മൂന്ന് പേരും മരണപ്പെട്ടപ്പോൾ അന്ന് രാത്രിയിൽ ഈ ത്വൽഹ എന്ന് പറയുന്ന പ്രവാചക സന്നിധിയിൽ ഏറ്റെടുത്ത ആ മനുഷ്യൻ ഒരു സ്വപ്നം കാണുകയാണ്. ആ സ്വപ്നത്തിൽ ഈ മൂന്ന് പേരും ഇതാ ഈ സഹോദരന്റെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു എന്നുള്ള ഒരു സ്വപ്നമാണ്. അങ്ങനെ സ്വപ്നത്തിൽ കണ്ടപ്പോൾ ഈ വിരിപ്പിൽ കിടന്ന് മരിച്ച മനുഷ്യനാണ് ശുഹദാക്കളുടെ മുമ്പിൽ നിൽക്കുന്നത് എന്ന സ്വപ്നമാണ് ഈ മനുഷ്യൻ കാണുന്നത്. ഉടനെ തന്നെ ത്വൽഹ ബിൻ ഉബൈദില്ലാ റളിയല്ലാഹു തആല അൻഹു പ്രവാചകന്റെ സന്നിധിയിലേക്ക് ഓടിച്ചെന്നുകൊണ്ട് പറഞ്ഞു, പ്രവാചകരെ, ഈ മൂന്നാളുകളും മരണപ്പെട്ടു. ഇന്നലെ രാത്രി ഞാൻ കണ്ട സ്വപ്നം ഇതാണ്. എന്താണ് പ്രവാചകരെ ഇങ്ങനെ ശുഹദാക്കൾ ഷഹീദായ ആളുകളുടെ മുമ്പിൽ അല്ലെങ്കിൽ അത്രത്തോളം സ്ഥാനം ഇതാ ഈ മനുഷ്യന് നൽകിയിട്ടുണ്ട്, ഈ മനുഷ്യന് അള്ളാഹു നൽകുന്നു, എന്താണ് പ്രവാചകരെ എന്ന് ചോദിച്ചപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇതിൽ എന്തിരിക്കുന്നു കാര്യം, ഇതിലെന്താണ് അത്ഭുതപ്പെടാനുള്ളത് എന്ന് പ്രവാചകൻ തിരിച്ചാ സഹാബിയോട് ചോദിക്കുകയാ. കാരണം പ്രവാചകൻ പറയുന്നു, ലൈസ അഹദുൻ അഫ്ളു ഇൻദല്ലാഹി അസ്സ വജല്ല മിൻ മൻ യുമൻ മുഅ്മിനിൻ യുഅ്മറു ഫിൽ ഇസ്ലാമി ലിതസ്ബീഹത്തിൻ വതക്ബീറത്തിൻ വതഹ്ലീലത്തിൻ എന്ന. ഇങ്ങനെ ഷഹീദ് അല്ലാത്ത ഒരു മനുഷ്യൻ, വിരിപ്പിൽ കിടന്ന് മരണപ്പെട്ട മനുഷ്യൻ, എന്താണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത? ലൈസ അഹദുൻ അഫ്ളു, അല്ലാഹു റസൂൽ പറയാൻ, ഒരു മനുഷ്യർക്കും ലഭിച്ചിട്ടില്ല പടച്ച തമ്പുരാന്റെ അനുഗ്രഹം. എങ്ങനെ ആ അള്ളാഹുവിന്റെ അനുഗ്രഹം ലഭിക്കുക എന്നത്?
അള്ളാഹു ഇസ്ലാമിൽ പ്രവേശിച്ച ഒരു മനുഷ്യന്റെ ആയുസ് നീട്ടിക്കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ മനുഷ്യൻ ചെയ്യുന്നത് ലിതസ്ബീഹത്തിൻ വതക്ബീറത്തിൻ വതഹ്ലീലത്തിൻ, അള്ളാഹുവിനെ വാഴ്ത്തുകയും അള്ളാഹുവിനെ പുകഴ്ത്തുകയും അങ്ങനെ ഇസ്ലാമിൽ അള്ളാഹുവിന്റെ ഓരോ പ്രവർത്തനങ്ങളെയും സ്വന്തം ജീവിതത്തിൽ പ്രായോഗികമാക്കിയത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുന്ന മനുഷ്യനാണ് ഷഹീദിന്റെ പദവികളിൽ അഥവാ ഇസ്ലാമിന്റെ ഉന്നതമായ ശുഹദാക്കളോടൊപ്പം എന്ന് പ്രവാചകൻ പഠിപ്പിക്കുകയാണ്. എന്താണ് ഇവിടെ പറയുന്നത് സഹോദരങ്ങളെ? ഈ ഒരു ഷഹീദിനോടൊപ്പം നമുക്ക് ചേർത്ത് വെക്കാവുന്ന പ്രവർത്തനമാണ് പടച്ച തമ്പുരാന്റെ ദീനിനെ കുറിച്ച് പഠിക്കുകയും അതനുസരിച്ച് ജീവിതത്തിൽ പകർത്തുകയും ചെയ്തിട്ടുള്ള മനുഷ്യർ. ആ മനുഷ്യർക്ക് പടച്ച തമ്പുരാൻ നൽകുന്ന പദവിയാണ് ഇത്. അത് ശുഹദാക്കളോളം വരുമെന്ന് പ്രവാചകൻ പഠിപ്പിക്കുന്നു സഹോദരങ്ങളെ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആലോചിക്കുക, നമുക്ക് ലഭിച്ചിട്ടുള്ള ഈ ആയുസിൽ നമ്മൾ എത്ര മാത്രമാണ് പടച്ചവനെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ളത് എന്ന്. അള്ളാഹുവിന്റെ പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങളുമായി നമ്മൾ എത്രമാത്രം മുന്നോട്ട് പോയിട്ടുണ്ട് എന്ന് നാം ആലോചിക്കേണ്ടതുണ്ട്. നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തനം കുറവാണെങ്കിൽ സഹോദരങ്ങളെ, നമുക്ക് ഈ ഒരു ഷഹീദിന്റെ കൂലിയിലേക്ക് എത്തുവാൻ നമുക്ക് സാധ്യമല്ല. നാം നേരത്തെ കേട്ട ഹദീസ് പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ പഠിച്ചത് നമ്മൾ നിർബന്ധമായും പറഞ്ഞു കൊടുക്കണം എന്നാണെങ്കിൽ അതോടൊപ്പം തന്നെ കർമ്മങ്ങൾ ചെയ്യണം. നിങ്ങൾ ഇപ്പൊ അത് പറയണ്ട, അത് ഈ ഇസ്ലാം പൂർണ്ണമായി അല്ലെങ്കിൽ ലാഹില പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് കർമ്മപദത്തിൽ അത് പ്രാവർത്തികമാക്കുമ്പോഴാണ് ജനങ്ങൾക്ക് അതിന് പൂർണ്ണമായി പ്രതിഫലം ലഭിക്കുക എന്ന ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഞാനും നിങ്ങളും നമ്മുടെ കർമ്മങ്ങളെ കുറിച്ച് ആലോചിക്കണം സഹോദരങ്ങളെ. അമലി ചെയ്യുവാൻ പ്രവർത്തനങ്ങൾ, എന്താണ് പ്രവർത്തനം? ആ പ്രവർത്തനം എന്ന് പറയുന്നത് നമ്മൾ ഈ പഠിച്ച തസ്ബീഹ്, തഹ്ലീല്, തഹ്മീദ് ഇതൊക്കെ പള്ളിയുടെ ഒരു മൂലക്കിരുന്ന് ചെയ്യേണ്ടവരല്ല വിശ്വാസികൾ. ജനങ്ങളുമായി ഇടപെട്ടുകൊണ്ട് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് അവരുടെ എല്ലാ പ്രശ്നത്തിലും നമ്മൾ മുന്നിൽ നിൽക്കേണ്ട ആളുകളാണ്. നോക്കൂ, നിങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വേറൊരു ഹദീസിലൂടെ ഇത് വളരെ വ്യക്തമായി പഠിപ്പിക്കുകയാണ്. ഇന്നലില്ലാഹി ഇബാദൻ, പടച്ച തമ്പുരാൻ ചില ആളുകളുണ്ട്, ഏറ്റവും പ്രിയപ്പെട്ട ഇഷ്ടപ്പെട്ട ആളുകളുണ്ട് അള്ളാഹുവിനെ. എന്താണ് അവരുടെ പ്രത്യേകത? യലിന്നു ബിഹിം അനിൽ ഖത്ലി. അള്ളാഹു ഇഷ്ടപ്പെട്ട ആളുകളെ കുറിച്ച് അള്ളാഹുന്റെ റസൂൽ പറയാൻ, യലിന്നു ബിഹിം അനിൽ ഖത്ലി, രക്തസാക്ഷിത്വം നൽകാതെ അവരെ അള്ളാഹു നീട്ടിക്കൊടുക്കും, രക്തസാക്ഷിത്വം അവർക്ക് നൽകുകയില്ല, അവർക്ക് അതിനുള്ള ആയുസ് വർദ്ധിപ്പിച്ചു കൊടുക്കും, അഥവാ ഒരു യുദ്ധത്തിൽ പങ്കെടുത്തുകൊണ്ട് ഷഹീദാകുവാനുള്ള അവസരം പടച്ച തമ്പുരാൻ അവർക്ക് നൽകുകയില്ല. അങ്ങനത്തെ ചില ആളുകൾ ഉണ്ട്. വയുതീലു അമാറഹും ഫീ ഹുസ്നിൽ അമൽ. എന്താണ് കാരണം? വയുതീലു അമാറഹും, അവരുടെ ആയുസ് പടച്ച തമ്പുരാൻ നീട്ടിക്കൊടുക്കുന്നു. എന്തിനാണ് അത്? ഫീ ഹുസ്നിൽ അമൽ, നന്മ ചെയ്യുവാൻ, നല്ലത് പ്രവർത്തിക്കുവാൻ. ഷഹീദാവാതെ അവന്റെ ആയുസിനെ നീട്ടിക്കൊടുക്കുന്നത് എന്തിനാണ്? നല്ലത് പ്രവർത്തിക്കുവാൻ. ഫീ ഹുസ്നിൽ അമൽ, സൽക്കർമ്മങ്ങൾ ചെയ്യുവാൻ. എന്തെല്ലാമാണ് സൽക്കർമ്മങ്ങൾ എന്ന് ഞാനും നിങ്ങളും ആലോചിക്കണം. ഒരു മനുഷ്യനോട് പുഞ്ചിരിക്കുന്നത് പോലും സൽക്കർമ്മം എന്ന ഗണത്തിൽ ഇസ്ലാം പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഷഹീദ് ആവാനുള്ള അവസരം പടച്ചവൻ അവന് നൽകുകയില്ല. എന്നിട്ട് അവൻ വീണ്ടും നന്മകൾ വർദ്ധിപ്പിക്കുവാൻ അവന്റെ ആയുസ് നീട്ടിക്കൊടുക്കും. വയഹ്സുനു അർസാഖഹും, അവന്റെ ഉപജീവന മാർഗം പടച്ചവന് ഏറ്റവും നല്ല രീതിയിൽ അവന് നൽകും. അവന് നല്ല ഭക്ഷണം, ഹലാലിന്റെ മാർഗത്തിലൂടെ ഭക്ഷണം അവന് നൽകും. അതേപോലെ വയുഹീഹിം ഫിൽ ആഫിയ, ക്ഷേമപൂർണമായ ഒരു ജീവിതം, ആരോഗ്യപരമായ ഏറ്റവും ക്ഷേമപൂർണമായ ഒരു ജീവിതവും പടച്ചവൻ അവന് നൽകും. പക്ഷെ അവന് ഷഹീദാക്കുകയില്ല. എന്തിനാണ് ഇതെല്ലാം നൽകുന്നത്? അവന്റെ സൽക്കർമ്മങ്ങൾ, കർമ്മങ്ങൾ പ്രവർത്തിക്കാനാ. ജനങ്ങളോട് ഇടപെട്ട്, കുടുംബത്തിൽ ഇടപെട്ട്, സമൂഹത്തിൽ ഇടപെട്ട്, ആളുകളുമായി ഇടപെട്ട് അവന്റെ ഹുസ്നിൽ ഹമൽ, നല്ല പ്രവർത്തനങ്ങൾ നടത്തുവാനാ. എന്നിട്ട് വയക്ബിദു അർവാഹും ഫിൽ ആഫിയ അല ഫുറുശ്, വയക്ബിദു അസു അർവാഹും ഫി ആഫിയത്തിൻ അല ഫുറുശ്. വിരിപ്പിൽ കിടന്നുറങ്ങുന്ന സമയത്ത് പടച്ചവൻ അദ്ദേഹത്തിന്റെ ആത്മാവിനെ പിടിച്ചെടുക്കുമെന്നാ. ഉറങ്ങിക്കിടക്കുന്ന അവസരത്തിൽ അവന്റെ ആത്മാവിനെ പടച്ച തമ്പുരാൻ പിടിച്ചെടുക്കും എന്ന് പറയുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തെ മരിപ്പിക്കും, റൂഹിനെ ഉയർത്തും. എന്നിട്ട് പ്രവാചകൻ പറയാണ്, വയുദ്ദീഹി മനാസിൽ ശുഹദാ, ഈ മനുഷ്യന് വിരിപ്പിൽ കിടന്ന് മരിച്ച മനുഷ്യന് അള്ളാഹുവിന്റെ ശുഹദാക്കളുടെ പദവി ലഭിക്കും, അല്ലെങ്കിൽ അവരുടെ തൊട്ട് മുമ്പിൽ, അല്ലെങ്കിൽ അവരോട് ചേർത്ത് നിർത്തുമെന്നാണ് പറയുന്നത്. നോക്കൂ നിങ്ങൾ സഹോദരങ്ങളെ, എനിക്കും നിങ്ങൾക്കും ഷഹീദാവാൻ ചാൻസ് കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഭയപ്പെടേണ്ട ആളുകളല്ല. നമ്മൾ കർമ്മപദത്തിലേക്ക് പ്രവർത്തനങ്ങൾ കൊണ്ട് നമ്മുടെ ജീവിതം ധന്യമാക്കിയാൽ ആ ശുഹദാക്കളോട്
അതോടൊപ്പം തന്നെ നമ്മളെ ചേർത്ത് നിർത്തുമെന്നാണ് പ്രവാചകൻ പഠിപ്പിച്ചത്. നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കുക. നമ്മുടെ ഇത്രയും കാലത്തെ ജീവിതത്തിൽ കർമ്മങ്ങൾ കൊണ്ട് ഒരു തെറ്റും ചെയ്യാത്ത മനുഷ്യരായി നമുക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടുണ്ടോ എന്ന് നോക്കുക. നമ്മുടെ ജീവിതത്തിൽ ഈ കർണ മുഴുവൻ കർമ്മങ്ങളെയും ഇല്ലാതാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി ഉണ്ടല്ലോ, നമ്മൾ പലപ്പോഴായി പറയുന്നിട്ടുണ്ട്. എന്താണത്? നമ്മുടെ സംസാരമാണ്. ഒരാളെ ഒരു വാക്കുകൊണ്ട് വേദനിപ്പിച്ചാൽ അതല്ല ഒരു നോട്ടം കൊണ്ട് പോലും വേദനിപ്പിച്ചാൽ നമ്മുടെ കർമ്മങ്ങൾ നഷ്ടപ്പെടുമെന്ന് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. നാം മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഒരു യുദ്ധത്തിൽ, കൊടുമ്പിരി കൊണ്ട ഒരു യുദ്ധത്തിൽ ഷഹീദായി കിടക്കുന്ന മകനെ മാറോട് ചേർത്തുകൊണ്ട് ഒരു ഉമ്മ അവിടെ നടത്തുന്ന ഒരു സംഭാഷണമുണ്ട് അല്ലേ. ആ യുദ്ധത്തിൽ മരിച്ചു കിടക്കുന്ന, ഷഹീദായി കിടക്കുന്ന മകനെ വാരി പുണർന്ന് തന്റെ നെഞ്ചത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ആ ഉമ്മ ആ മകന്റെ മുഖത്തുള്ള മുഴുവൻ മണ്ണുകളും മാറ്റി ആ മുഖത്തോട് ചേർത്ത് വെച്ചുകൊണ്ട്, മാറോട് ചേർത്ത് വെച്ചുകൊണ്ട് ഉമ്മ പറയാണ്, ഹനി അനിയാ ബുനയ്യ കുഞ്ഞുമോനെ സന്തോഷിച്ചു കൊള്ളുക, നീയാണ് സ്വർഗത്തിൽ, ഡയറക്റ്റ് സ്വർഗം നിനക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് ആ ഷഹീദിനെ വാരി പുണർന്നപ്പോ പ്രവാചകൻ അപ്പുറത്ത് നോക്കി നിൽക്കുന്ന ഈ രംഗം കണ്ടുകൊണ്ട് പ്രവാചകൻ ആ ഉമ്മയെ വിളിച്ചുകൊണ്ട് ചോദിച്ചു, അല്ല സഹോദരി, നിങ്ങൾക്ക് എന്തറിയാം, ഈ മനുഷ്യൻ ആ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു അരുതാത്തത് പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ, അവന് ആരോടെങ്കിലും വെറുപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ആരോടെങ്കിലും മോശമായി സംസാരിച്ചിട്ടുണ്ടെങ്കിൽ, ആർക്കെങ്കിലും നൽകേണ്ടത് തടയപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഇദ്ദേഹത്തിന് സ്വർഗം ലഭിക്കില്ല എന്ന് പ്രവാചകൻ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് നിനക്ക് എന്തറിയാം ഉമ്മ സഹോദരി എന്ന് ചോദിച്ചത് ഈ ഒരു കാര്യമാണ്. എന്തെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ, അപ്പൊ നമ്മുടെ ജീവിതത്തിലെ സർവമാന പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യുകയും അതോടൊപ്പം നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് മോശമായത് ചിന്തിക്കുക പോലും ചെയ്താൽ നമ്മുടെ അമലുകൾ പൊളിഞ്ഞു പോകുമെന്ന് പ്രവാചകൻ പഠിപ്പിക്കുക. നമ്മൾ കർമ്മങ്ങൾ ചെയ്യുവാനുള്ള ഇടമായി ഇത് കാണുമ്പോൾ ഈ കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മുടെ സംസാരം, മറ്റുള്ളവരെ കുറിച്ചുള്ള നമ്മുടെ ചിന്ത, ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കണം. കളവ് പറഞ്ഞ മനുഷ്യന്റെ അടുത്ത് പ്രവാചകൻ ആ മനുഷ്യന് പ്രവാചകന്റെ സദസ്സിൽ പോലും പ്രവാചകനെ ഇരിക്കുന്നത് ഇഷ്ടമില്ലാത്ത ചരിത്രവും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഒരു കളവ് പറഞ്ഞ മനുഷ്യൻ ആ കളവിൽ നിന്ന് വിരമിച്ചതിന്, അല്ലെങ്കിൽ ആ കളവ് പറഞ്ഞവനോട് അത് തിരുത്തി പറയുന്ന ഒരു സന്ദർഭം എത്തുമ്പോഴാണ് പ്രവാചകൻ ആ മനുഷ്യനെ ചേർത്ത് പിടിച്ചത് എന്നും ചരിത്രത്തിലുണ്ട്. ഇത് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ ഇല്ലാതാക്കുന്ന മറ്റുള്ള സംസാരങ്ങൾ, അതേപോലെ നമ്മുടെ മനസ്സിലുള്ള ചിന്തകൾ, സഹോദരങ്ങളെ, ഇതെല്ലാം പ്രവർത്തിച്ച് മരിക്കണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ, നമ്മളൊക്കെ പ്രവർത്തനം കുറഞ്ഞ ആളുകളാ. പരമാവധി ഇത്തരം ക്ലാസ്സുകളിൽ നമ്മൾ പങ്കെടുക്കുന്നവരാ, നമ്മൾ അതേപോലെ തന്നെ ആളുകൾക്ക് നന്മ ഉപദേശിക്കുന്നവരാ. പക്ഷെ പ്രവർത്തനം നമ്മുടെ ഭാഗത്ത് ഇല്ലാതെ പോകുന്നു. ഈ പ്രവർത്തനങ്ങൾ നന്നാക്കുമ്പോൾ നമ്മുടെ ഈ സംസാരങ്ങൾ അല്ലാഹു നന്നാക്കി തരും. നമ്മുടെ പ്രവർത്തനങ്ങൾ നമ്മൾ എത്രമാത്രമാണോ നമ്മുടെ ജീവിതത്തിൽ ക്രിയാത്മകമായി ഉപയോഗപ്പെടുത്തുന്നത്, ഈ ദീനിന്റെ അല്ലാഹുവിന്റെ കലാമിനെ ഉയർത്താൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ, അത് ഒരു ലഘുലേഖ കൊടുത്തിട്ടാണെങ്കിലും അങ്ങനെയെങ്കിലും നമ്മൾ അല്ലാഹുവിന്റെ ഉന്നതത്തെ പുകഴ്ത്തുന്ന ഒരു ആളുകളുടെ പ്രവർത്തനത്തിൽ നമ്മൾ പെട്ടാൽ തീർച്ചയായിട്ടും സഹോദരങ്ങളെ, നമുക്ക് അല്ലാഹുവിന്റെ അടുക്കൽ സ്ഥാനമുണ്ട് എന്ന ഈ ഷഹീദിന്റെ ആ ഒരു പദവിയിലേക്ക് നമ്മളെ അല്ലാഹു ഉയർത്തിക്കൊണ്ടു വരുന്നത് നമ്മുടെ പ്രവർത്തനങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ ആക്കണം എന്നതുകൊണ്ടാണ്. അങ്ങനെ വിരിപ്പിൽ കിടന്ന് മരിക്കുവാൻ നമുക്ക് ചാൻസ് ലഭിക്കുന്നത് നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ടാണ്, നല്ല പ്രവർത്തനങ്ങൾ. പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്, ഏതൊരു മനുഷ്യനാണോ മോശമായി ജീവിക്കുന്നത്, അങ്ങനെ മോശമായി ജീവിക്കുന്ന മനുഷ്യൻ അല്ലാഹു ആയുസ് നീട്ടിക്കൊടുത്താൽ അവന്റെ ഈ പാപങ്ങൾ വർദ്ധിച്ച് വർദ്ധിച്ച് അവൻ നരകത്തിൽ എത്തിപ്പെടുമെന്നാണ്. അതോടൊപ്പം തന്നെ പ്രവാചകൻ പറഞ്ഞത്, നന്മ പ്രവർത്തിച്ചുകൊണ്ട് ഒരു മനുഷ്യൻ മുന്നോട്ട് പോകുകയാണെങ്കിൽ സുന്ദരമായി വിരിപ്പിൽ കിടന്നുകൊണ്ട് തന്നെ അതൊരു ആലങ്കാരിക പ്രയോഗമാണ്, നല്ല മരണം. കാരണം പടച്ചു തമ്പുരാൻ പ്രവാചകൻ പറഞ്ഞതാണ്, വിരിപ്പിൽ കിടന്ന് മരിക്കുക എന്ന് പറഞ്ഞാൽ സുന്ദരമായ മരണമാണ്. ആ മരണത്തെ കുറിച്ച് ഞാൻ നിങ്ങൾ മനസ്സിലാക്കണം. എങ്ങനെയുള്ള മരണമാണ് നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത് എന്ന് നമുക്ക് തന്നെ തീരുമാനിക്കാവുന്നതാണ്. ആ മരണത്തിൽ നിന്ന് മരണപ്പെടുന്ന സമയത്ത് മലായിക്കത്തുകൾ വാനലോകത്ത് നിന്ന് ഇറങ്ങി വരുന്ന മനുഷ്യരാണ് സഹോദരങ്ങളെ. വിരിപ്പിൽ കിടന്ന് പടച്ചു തമ്പുരാൻ ആത്മീയമായി ഒരു പൂജയിൽ നിന്ന് വെള്ളമൊഴിക്കുന്നത് പോലെ അവന്റെ ആത്മാവിനെ പിടിച്ചുകൊണ്ട് പോകുന്ന ആ ഒരു രംഗം പറഞ്ഞത്, ആരാണോ അങ്ങനെ ആ ആത്മാവിനെ പടച്ചവൻ, ആരുടെ ആത്മാവിനെയാണോ ഒരു പൂജയിൽ നിന്ന് ഒരു പാത്രത്തിൽ നിന്ന് വെള്ളമൊഴിക്കുന്നത് പോലെ വളരെ സിമ്പിളായിട്ട് ആത്മാവിനെ പിടിച്ചുകൊണ്ട് പോകുന്നത്, അവരുടെ ആത്മാവുമായി വാനലോകത്തേക്ക് മലക്കുകൾ കയറുമ്പോ ഈ മനുഷ്യന്റെ ആത്മ
ആത്മാവുമായി വാനലോകത്തേക്ക് മലക്കൾ കയറുമ്പോ മുഴുവൻ ആകാശത്തുള്ള മലക്കുകളും എന്താണ് ഈ കസ്തൂരിയുടെ സുഗന്ധം, എവിടെ നിന്നാണ്, ആരുടേതാണ് ഈ കസ്തൂരിയുടെ സുഗന്ധം എന്ന് ചോദിക്കുന്ന മലായിക്കത്തുകളാണ് നമ്മൾ വാനലോകത്തേക്ക് ഉയർത്തിക്കൊണ്ടു പോകുമ്പോ. അങ്ങനെ ഏയാനാകാശത്തെത്തിയിട്ട് ഇല്ലീയിൻ എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മുടെ അർവാഹിനെ, നമ്മുടെ റൂഹിനെ അവിടെ ഏൽപ്പിക്കുമ്പോ ആ ഇല്ലീയിനെ കുറിച്ച് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. എങ്ങനെ ജീവിച്ച് മരിക്കുന്ന ആളുകൾ ആരാണ്, സൽക്കർമ്മങ്ങൾ കർമ്മങ്ങൾ പ്രവർത്തിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും നല്ല പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളുകളാണ് എന്നാണ് പറയുന്നത്. അങ്ങനെ മരണപ്പെടാൻ എനിക്കും നിങ്ങൾക്കും സാധ്യമാകണമെങ്കിൽ നമ്മൾ ഏതെങ്കിലും പള്ളിമൂലയിലോ നമ്മൾ ഏതെങ്കിലും തസഫുവിന്റെ ആളുകളായോ സൂഫികളായോ ഏതെങ്കിലും ചികിത്സയുടെ ആളുകളായോ ഇരിക്കേണ്ട ആളുകളല്ല. സമൂഹത്തിൽ ഇറങ്ങുകയും കുടുംബത്തിൽ ഇടപെടുകയും അയൽപക്കമായി ബന്ധം നിലനിർത്തുകയും ഏറ്റവും നല്ല രീതിയിൽ നമ്മുടെ കർമ്മങ്ങൾ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ട ആളുകളാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഏറ്റവും ശ്രേഷ്ഠകരമായ കർമ്മങ്ങൾ ഏതാണ്, പ്രവർത്തനങ്ങൾ ഏതാണ് എന്ന് ചോദിച്ചപ്പോൾ പ്രവാചകൻ ധാരാളം കാര്യങ്ങൾ എണ്ണി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രവാചകൻ പറയുന്നു, ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉപകാരം. ഇതൊക്കെ നമ്മൾ പറഞ്ഞതാ, പക്ഷെ എന്തുകൊണ്ടാണ് ഇത് പറയേണ്ടി വരുന്നത്? പല മേഖലകളിലും നമ്മൾ മനസ്സിലാക്കുമ്പോൾ, പല ആളുകളുമായി നമ്മൾ ഇടപെടുമ്പോൾ നമുക്ക് വിശ്വാസികൾ എന്ന നിലയ്ക്ക് ഇതെല്ലാം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമ്മളൊക്കെ വിശ്വാസികളാണ് എന്ന് പറയുമ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഇതിനൊന്നും ഒരു പ്രത്യേകത കൽപ്പിക്കാൻ നമുക്ക് കഴിയാതെ പോകുന്നു. അതുകൊണ്ടാണ് പ്രവാചകൻ പറഞ്ഞത്, ശ്രേഷ്ഠകരമായ കർമ്മങ്ങളിൽ പെട്ടതാണ് ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉപകാരം ചെയ്യുക എന്നത്. അത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് ഈ വേദികളിൽ തന്നെ. ഒരു മനുഷ്യന് ഉപകാരം ചെയ്താൽ ഉണ്ടാകുന്ന ഗുണം നമുക്ക് പറഞ്ഞിട്ടുണ്ട്. രണ്ട് വർഷം അതല്ല ഒരു വർഷം പള്ളിയിൽ ഇരുത്തി കാത്തിരിക്കുന്നതിനേക്കാൾ പുണ്യമുള്ള പ്രവർത്തനമാണ് ഒരു സഹോദരന് വേണ്ടി നമ്മൾ ഇറങ്ങി പുറപ്പെട്ടാൽ ഉണ്ടാകുന്നത് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. രണ്ടാമത്തേത്, ഒരു മുസ്ലിമിന് നീ വഴി ലഭിക്കുന്ന സന്തോഷമാണ്. ഒരു മുസ്ലിമിന് ഞാൻ വഴി ലഭിക്കുന്ന സന്തോഷം ഏറ്റവും ശ്രേഷ്ഠകരമായ കർമ്മമാണെന്ന് പ്രവാചകൻ പഠിപ്പിക്കുന്നു. മൂന്നാമത്തേത്, അവന്റെ പ്രയാസങ്ങൾ നീക്കിക്കൊടുക്കുക എന്നാണ്. ഒരു മനുഷ്യന്റെ പ്രയാസം നീക്കിക്കൊടുക്കുക, അത് കടമാവട്ടെ, വിശപ്പാവട്ടെ, ഭൗതിക സാഹചര്യങ്ങൾ ഏതുമാവട്ടെ, ഇതെല്ലാം ശ്രേഷ്ഠകരമായ പ്രവർത്തനമാണ്. ഇതിലൊക്കെ നമ്മൾ മുഴുകിയിട്ടുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണം. ഒരു മനുഷ്യന്റെ കടം വീട്ടിൽ കൊടുക്കുവാൻ നമ്മുടെ പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഒരു മനുഷ്യന്റെ വിശപ്പകറ്റാൻ വേണ്ടി നമുക്കറിയാം ഇന്ന് ഫലസ്തീനിലൊക്കെ നമ്മൾ കാണുന്നത്. അതേപോലെ തന്നെ ഇവിടെയുള്ള നമ്മുടെ ചുറ്റുമുള്ള ആളുകളുടെ വിശപ്പ് നിന്നിട്ടുണ്ടോ എന്ന് വിശ്വാസികളായ ഞാനും നിങ്ങളും പരിശോധിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ കോപത്തെ അടക്കി നിർത്തിയാൽ അള്ളാഹു അവന്റെ ന്യൂനതകൾ മറച്ചു വെക്കുമെന്നതും ഒരു പ്രവർത്തനമായിട്ട് പ്രവാചകൻ പറയുക. നമ്മുടെ കോപത്തെ അടക്കി വെച്ചാൽ നമ്മുടെ ന്യൂനതകൾ പടച്ചു തമ്പുരാൻ മായ്ച്ചു കളയും എന്നാണ്. അത് മറച്ചു വെക്കും. നമുക്കുള്ള ഏറ്റവും പ്രയാസകരമായ ഒരു അവസ്ഥയല്ലേ അത്, കോപമുണ്ടാകുക എന്നത്. നോക്കൂ നിങ്ങൾ, അതൊരു വിശ്വാസിയുടെ ഭാഗത്തുനിന്നുണ്ടാകുമ്പോൾ സഹോദരങ്ങളെ, പടച്ചു തമ്പുരാൻ നമ്മോട് പറഞ്ഞത് നിങ്ങൾ കോപത്തെ അടക്കി വെച്ചാൽ പടച്ചവൻ നമ്മുടെ പോരായ്മകൾ മായ്ച്ചു കളയും എന്നാണ്. അത് മറച്ചു വെക്കും ജനങ്ങൾക്കത്. പക്ഷേ ഈ ഒരു രംഗം നോക്കൂ, നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ, സംസാരത്തിന് വിഷയം പറഞ്ഞതുപോലെ, നമ്മൾ ഇതിൽ നിന്ന് കൈവിട്ടു പോയിട്ടുള്ള ഒരു സംഗതിയാണ് കോപം അടക്കി വെക്കാൻ നമുക്ക് കഴിയാതിരിക്കുന്നു എന്നത്. അതിനെ പിടിച്ചു വെക്കാൻ നമുക്ക് കഴിയാതിരിക്കുന്നു. ബാപ്പയായാലും ഉമ്മയായാലും മക്കളായാലും സഹോദരങ്ങളെ, കോപിച്ചാലേ കാര്യങ്ങൾ നടക്കൂ, ദേഷ്യപ്പെട്ടാലേ കാര്യങ്ങൾ നടക്കൂ എന്നിടത്ത് എത്തിയിരിക്കുന്ന ഈ ഒരു സന്ദർഭത്തിൽ ഞാനും നിങ്ങൾ മനസ്സിലാക്കുക, പ്രവാചകൻ സൽക്കർമ്മം എന്ന് എണ്ണിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്വഭാവമാണ് നമ്മുടെ കോപത്തെ, നമ്മുടെ ദേഷ്യത്തെ നമ്മൾ അടക്കി വെക്കണം. അങ്ങനെ അടക്കി വെച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ പോരായ്മകൾ പടച്ചു തമ്പുരാൻ മറച്ചു വെക്കുമെന്നാണ്. ഇതും നമ്മൾ വളരെ ഗൗരവത്തോടുകൂടി ആലോചിക്കേണ്ടതാണ്. കർമ്മങ്ങൾ ചെയ്യുന്ന സമയത്ത് ഈ കർമ്മങ്ങൾ നഷ്ടപ്പെടുന്ന സൽക്കർമ്മങ്ങളായി ഇത് മാറാതിരിക്കാൻ, ഈ പ്രവർത്തനങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടായാൽ ഇത്തരം കോപവും കളവും, അതേപോലെ തന്നെ ആളുകളെ പറ്റിക്കുന്നതും വഞ്ചിക്കുന്നതും, അതേപോലെ തന്നെ ആളുകൾക്ക് കൊച്ചാക്കി കാണിക്കുന്നതും ഒക്കെ നമ്മളുടെ ജീ സംസാരത്തിലൂടെ വന്നുപോയാൽ ഈ കർമ്മങ്ങളെല്ലാം നഷ്ടപ്പെടും എന്നാണ് സൂചിപ്പിക്കുന്നത്. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ സഹോദരങ്ങളെ, ഈ കർമ്മങ്ങളെ നമ്മൾ ഏറ്റവും നല്ല രീതിയിൽ പ്രാവർത്തികമാക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹീതമായിട്ടുള്ള ആ ഒരു മരണമുണ്ടല്ലോ, നമ്മൾ അള്ളാഹുവിന്റെ മലായിക്കത്തുകളെ കണ്ടുകൊണ്ടുള്ള അവർ നീ സന്തോഷിച്ചു കൊള്ളുക എന്ന് പറഞ്ഞ് ഈ ആത്മാവിനെ പിടിക്കുവാൻ, ഈ മനുഷ്യന്റെ റൂഹിനെ പിടിക്കുവാൻ തിക്കും തിരക്കും കൂട്ടുന്ന മലായിക്കത്തുകളുടെ കൂട്ടത്തെ കുറിച്ചും പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ റൂഹിനെ പിടിക്കുവാൻ മലക്കുകൾ മത്സരിക്കുന്ന ഒരു വിശ്വാസിയാകുവാൻ നമുക്ക് സാധിക്കുമോ? സാധിക്കേണ്ടതുണ്ട് എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ നാം ഈ പറഞ്ഞിട്ടുള്ള ഇത്തരം ചെറിയ ചെറിയ കാര്യങ്ങൾ, നമ്മുടെ സംസാരവും നമ്മുടെ കോപവും നമ്മുടെ
സംസാരത്തിൽ വരുന്ന മറ്റുള്ളവരെ കുറിച്ചുള്ള ധാരണകളും എല്ലാം നമ്മൾ തിരുത്തി നമുക്ക് ഈ നന്മ ലഭിക്കാൻ അവരെ ഉപദേശിക്കുവാനും അവരോട് ദീൻ പഠിപ്പിക്കുവാനുമാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അങ്ങനെ എത്ര പറഞ്ഞാലും ചെയ്യാത്ത, എത്ര പറഞ്ഞാലും കേൾക്കാത്ത ആളുകളോടും നമ്മുടെ മനസ്സിൽ നിന്ന് സന്തോഷവും സ്നേഹവുമാണ് ഒഴുകേണ്ടത് എന്നും കൂടി നമ്മൾ മനസ്സിലാക്കണം. ആളുകളെ പറഞ്ഞ് മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ നമ്മുടെ ഉത്തരവാദിത്വം അത് പറഞ്ഞ് ബോധ്യപ്പെടുത്തുക എന്നത് മാത്രമാണ്. അങ്ങനെയുള്ള ഒരു പ്രവർത്തന മണ്ഡലത്തിലേക്ക് ഞാനും നിങ്ങളും ഇറങ്ങേണ്ടതുണ്ട്. അത് ശ്രദ്ധിക്കുകയും അതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുകയും ചെയ്യണമെന്നാണ് ഓർമ്മപ്പെടുത്തുന്നത്. അങ്ങനെ എല്ലാ അർത്ഥത്തിലും വിജയിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതും നമ്മുടെ ന്യൂനതകൾ മറച്ചു വെക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതും ഞാനടക്കം നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതാണ്. ഈ കർമ്മങ്ങൾ നമ്മൾ ഏറ്റവും നല്ല രീതിയിൽ ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ, നടക്കുന്ന കാലടികൾക്ക് പുണ്യമുണ്ടെന്ന്. അതും എന്താണ് നഷ്ടപ്പെടുന്നത്? ഇത്തരം ഈ പ്രവർത്തനങ്ങൾ നഷ്ടപ്പെടുത്തുന്നത് ഈ നമ്മുടെ നാവ് കൊണ്ടുള്ള പ്രവർത്തനമാണ്. അതും കൂടി നമ്മൾ ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അവസാനമായി അല്ലാഹുവിന്റെ റസൂലേ, ഇരിക്കുന്ന സമയത്ത് ആയിഷ റളിയല്ലാഹു തആല അന്ന ഹഫ്സ റളിയല്ലാഹു അൻഹയെ കുറിച്ച് പറഞ്ഞത് എന്താണ്? പ്രവാചകൻ ഹഫ്സയെ കുറിച്ച്, ഹഫ്സ റളിയല്ലാഹു അൻഹയെ കുറിച്ച് പറയുകയാണ്. ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ, റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ കൊണ്ടാണ് പറയുന്നത്. ആയിഷ റളിയല്ലാഹു അൻഹയോട് ഹഫ്സയെ കുറിച്ച് ഒരുപാട് പുകഴ്ത്തി പറഞ്ഞുകൊണ്ടിരിക്കുക. പുകഴ്ത്തി പറ ഒരുപാട് പുകഴ്ത്തി എന്നായിരിക്കില്ല കാര്യങ്ങൾ പറയുമ്പോ. ഇത് ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾ ആ കുറിയ പെണ്ണിനെ കുറിച്ചല്ലേ നിങ്ങൾ പറയുന്നത്? കൈകൊണ്ട് ആംഗ്യം കാണിച്ചതേയുള്ളൂ. ആ കുറിയ പെണ്ണിനെ കുറിച്ചല്ലേ നിങ്ങൾ പറയുന്നത് എന്ന് ആയിഷ റളിയല്ലാഹു തആല എന്ന് പ്രവാചകനോട് ചോദിച്ചപ്പോ പ്രവാചകൻ അപ്പോൾ തന്നെ മുഖം വിവർണ്ണമാകുകയും പ്രയാസം അനുഭവിക്കുകയും ചെയ്തുകൊണ്ട് പ്രവാചകൻ ആ സ്വന്തം ഭാര്യയോട് പറയുകയാണ്, ആയിഷ നീ പറഞ്ഞ വാക്കുണ്ടല്ലോ, നീ ആംഗ്യം കാണിച്ച കുറിയ എന്ന ഈ ആംഗ്യം കാണിച്ചിട്ടുള്ള വാക്കുണ്ടല്ലോ, ഇതെങ്ങാൻ കടലിലെ വെള്ളത്തിൽ മുക്കുകയാണെങ്കിൽ, കടലിലെ വെള്ളത്തിൽ ഒന്ന് ചേർക്കുകയാണെങ്കിൽ കടലിൽ പോലും അതൊന്ന് പ്രകമ്പനം കൊള്ളുമെന്ന് പറഞ്ഞു പ്രവാചകൻ. അതിന്റെ കൗരവമാണത്. നമ്മൾ ഒരു മനുഷ്യനെ കുറിച്ചും മോശമായത് പറയാതെ, ഒരു മനുഷ്യരെ കുറിച്ചും മോശമായത് ചിന്തിക്കാതെ, വിശ്വാസികൾ എന്ന നിലക്ക് നമ്മുടെ കർമ്മങ്ങളാണ് സഹോദരങ്ങളെ മുന്നിട്ട് നിൽക്കേണ്ടത്. അങ്ങനെ പഠനവും മനനവും ഏറ്റവും നല്ല കർമ്മവുമായി നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണം. അങ്ങനെ ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസിയുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ അള്ളാഹുവിനോട് നിരന്തരം പ്രാർത്ഥിക്കുക, കർമ്മങ്ങളിൽ ഏർപ്പെടുക. ഖുർആൻ തന്നെ പറഞ്ഞു, നിങ്ങൾ ഒന്നിൽ നിന്ന് വിരമിച്ചാൽ പൻസബ് നിങ്ങൾ മക്കയിലേക്ക് പോകണം, മറ്റൊരു കർമ്മം നിങ്ങൾ ഏറ്റെടുക്കണം. അത് മതപരമായതായാലും സാമൂഹ്യ പ്രവർത്തനങ്ങളായാലും എല്ലാം പുണ്യമുണ്ട് എന്നാണ്. നമ്മുടെ ജീവിതത്തിൽ കർമ്മങ്ങൾ കൊണ്ട് പ്രകാശപൂരിതമാകുന്ന ഒരു നല്ല വസന്തത്തിനായി, ഒരു വല്ല ആയുസ്സിനായി നമ്മൾ കാതോർക്കുകയും അതിനുവേണ്ടി നമ്മൾ പ്രവർത്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക. അങ്ങനെ ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസിയുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഏറ്റവും നല്ല കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് മലായിക്കത്തുകൾ വാശിയോടുകൂടി മത്സരത്തോടുകൂടി റൂഹിനെ പിടിക്കുന്ന, ആത്മാവിനെ പിടിക്കുന്ന യഥാർത്ഥ വിശ്വാസിയുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ ചെയ്തിട്ടുള്ള കർമ്മങ്ങൾ, നമ്മൾ ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങൾ ഒരു നിലക്കും നഷ്ടപ്പെടാത്ത രൂപത്തിൽ അള്ളാഹു അത് സംരക്ഷിക്കുന്ന കൂട്ടത്തിലും അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഏറ്റവും നല്ല കർമ്മങ്ങൾ ചെയ്യുവാനും അതിനുവേണ്ടി സമയം കണ്ടെത്തുവാനും സമ്പത്തും ശാരീരികമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുവാനും അള്ളാഹു നമുക്ക് തൗഫീഖും ആഫിയത്തും സാമ്പത്തികവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്ന് വന്നുപോയിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. നമ്മളിൽ നിന്ന് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ആളുകളുണ്ട്, രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവർ, അവരുടെയും നമ്മളുടെയും എല്ലാ രോഗവും അള്ളാഹു ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അറിഞ്ഞുമറിയാതെയും ചെയ്തു പോയിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. നമ്മളിൽ നിന്ന് മരിച്ചു പോയിട്ടുള്ള മാതാപിതാക്കൾ, ബന്ധുക്കൾ, സുഹൃത്തുക്കൾ എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്. അല്ലാഹുമ്മ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم صل وسلم على نبينا محمد وعلى آله وصحبه أجمعين. السلام عليكم ورحمة الله وبركاته.